പിന്നെ പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറി പോലെയുണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതാരാ അമ്മേ? ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാനങ്ങനെ സത്യം എല്ലാരും മിണ്ടായിരിക്കെ. അവൻ പറയട്ടെ, പറ എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങി. അദ്ദേഹം മയോ ക്ലിനിക്കിൽ 32 ദിവസം കിടന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാ ഞാന്. ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം, പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. പക്ഷേ ആ മനസ്സാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട്. എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട്. ഇവിടുത്തെ MLA ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രിയും എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അദ്ദേഹം അതെല്ലാം കണ്ട് അവിടെ നിന്ന് വീഴണെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? എനിക്ക് അന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു, തിരിഞ്ഞില്ല. കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത്. ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണില്ല. ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ്. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിട്ട് അലയെ കെട്ടി വെക്കുന്നത്? LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CIQ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ആ തേണ്ടി RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFI-ക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ രാത്രി പാത്രം പതങ്ങിയും വന്ന് എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും, ഞങ്ങൾ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം, ഈ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ, ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അപ്പോ ബിബിക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോ ഓർക്കണം, ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. 100% ഞാൻ യോജിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്, എനിക്ക് MP ആകണം, MLA ആകണം, മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാന് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട്, BJP ഓഫർ ചെയ്തിട്ടുണ്ട്, AAP ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഓഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ടേ രാജ്യസഭാ സീറ്റ് മേടിച്ച് MP ആയി മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു. എനിക്ക് സ്ഥാനമോ ഇല്ലെങ്കിൽ അങ്ങനെ ആരാച്ച ആയിക്കോളും, ഞാൻ ആവൂലെന്ന് പറഞ്ഞാൽ അർത്ഥം മുറിച്ചാണ് പറഞ്ഞത്. ഇവനൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? വെടി വെച്ച് കൊല്ലണം. ക്ഷുദ്രജീവി, സ്വപ്പം മ്യൂസിക് കേൾക്കാം.
വിശ്വാസി.